നേതാവിന്റെ കൾച്ചറാണ്, ആ നേതാവിന്റെ സംസ്കാരമാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മുടെ ജീവിതത്തിലൂടെ നാം പകർത്തിയെടുക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ ഫാഷനും വലിച്ചെറിയണം, എല്ലാ പരിഷ്കാരങ്ങളും വലിച്ചെറിയണം. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. നമ്മുടെ പരസ്യവും സ്വകാര്യവും നന്നാക്കണം. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, അവരെ പരസ്യം വളരെ നല്ലതാണ്, അവരെ സ്വകാര്യ ജീവിതത്തിൽ കൈവച്ചു നോക്കിയാലോ വളരെ മോശമാണല്ലോ അല്ലേ. അങ്ങനെ ചില ആളുകളുണ്ട്. ഇപ്പൊ സാധുവായ എന്നെ തന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, സ്റ്റേജിൽ കയറിയാൽ നീണ്ട വാൾ പറയും, അതേസമയത്ത് ഞാൻ എന്റെ സ്വകാര്യ ജീവിതം എത്ര നന്നാക്കിയിട്ടുണ്ട്. സ്റ്റേജിൽ കയറിയാലും സ്വന്തം ഒറ്റക്ക് പ്രൈവേറ്റ് മുറിയിലിരിക്കുമ്പോഴും ഞാൻ ഒരുപോലെ വേണം, അല്ലാഹു പൊരുത്തപ്പെട്ട വിധത്തിൽ വേണം. അല്ലെന്ന് കണ്ടാൽ ചില ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വരികയാണ്. അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ, ലഹും അഅ്മാലുൻ കജിബാ, പർവ്വത തുല്യമായ, പർവ്വതത്തിന് സമാനമായ ഇബാദത്തുകൾ അവർ ദുനിയാവിൽ ചെയ്തിട്ടുണ്ട്. അവർ ധാരാളം നിസ്കരിച്ചവരാണ്, ഒരുപാട് നോമ്പ് നോറ്റവരാണ്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്, അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങൾ കുന്നുകൂട്ടിയവരാണ് അവർ. പക്ഷേ നാളെ റബ്ബിന്റെ കോടതിയിൽ അവരങ്ങ് എത്തിയപ്പോ യജഅലു അല്ലാഹു ഹബാഅം മൻസൂറാ, ആ പർവ്വത സമാനമായ ഇബാദത്തുകളെ അല്ലാഹു വലിച്ചെറിയുന്നു, അല്ലാഹു അത് പരിഗണിക്കുന്നില്ല, അല്ലാഹു കണക്കിലെടുക്കുന്നില്ല, അല്ലാഹു അത് മുഖവിലക്കെടുക്കുന്നില്ല. അങ്ങനെയുള്ളൊരു വിഭാഗം ആളുകൾ നാളെ പരലോകത്ത് വരുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞപ്പോ സൗബാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സിഫുഹും ലനാ യാ റസൂലല്ലാഹ്, അവരാരാണെന്നൊന്ന് പറഞ്ഞു തരുമോ നബിയേ, അക്കൂട്ടരാരാണെന്നൊന്ന് പറഞ്ഞു തരുമോ നബിയേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണ്, ഹുമുല്ലദീന യുസല്ലൂന കമാ തുസല്ലു, സ്വഹാബത്തെ അതാരാണെന്നറിയോ, നിങ്ങൾ നിസ്കരിച്ചതുപോലെ അവരും നിസ്കരിച്ചവരാണ്, നിങ്ങൾ നോമ്പ് നോക്കിയതുപോലെ അവരും നോമ്പ് നോക്കിയവരാണ്. പക്ഷേ വഇദാ ഖല്ലൗ ബിമഹറമില്ലാഹി ഇന്ദഹകൂഹാ, അവരെ സ്വകാര്യമായി ഇരുന്നാൽ, അവരെ റൂമിൽ ഒറ്റക്ക് ഇരുന്നാൽ, ആരാരും കാണാത്ത സമയത്ത് അവർ അല്ലാഹുവിനെ പരിഗണിക്കാത്തവരാണ്, ധാരാളം തിന്മകൾ ചെയ്തവരാണ്. ഇവിടെ ഒരു പോയിന്റ് മനസ്സിലാക്കിക്കോ ചെറുപ്പക്കാരാ, അതേ വാലിന്റെ സദസ്സിൽ വന്നിരിക്കുന്നു, വാല് പറയുന്നു, വാല് സംഘടിപ്പിക്കുന്നു, അതിനുവേണ്ടി ഓടി നടക്കുന്നു, പള്ളിയിൽ നിസ്കാരത്തിന് വരുന്നു, അതേസമയത്ത് റൂമിൽ ഒറ്റക്കിരുന്ന് രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോ ജിയോ സിമ്മുണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാർച്ച് 31 വരെ അതിന്റെ ഔദ്യോഗിക ഓഫർ കഴിഞ്ഞെങ്കിലോ ഇപ്പോൾ 300 ചില്ലറ രൂപ അതങ്ങ് ഈടാക്കിയാൽ 3 മാസം വരെ അതിന്റെ ഓഫർ വീണ്ടും തുടരുകയാണെന്ന വിവരം കിട്ടിയപ്പോ അത് ഓഫർ ചെയ്ത് രാത്രി സമയത്ത് കിടന്നുറങ്ങാതെ നീ നിന്റെ മൊബൈൽ ഡാറ്റ ഓൺ ചെയ്ത് ഇന്റർനെറ്റിലേക്ക് അങ്ങ് കയറിയിട്ട് യൂട്യൂബിൽ അങ്ങ് കയറിയിട്ട് അല്ല പൊരുത്തപ്പെടാത്ത ദൃശ്യങ്ങൾ നീ നോക്കി രസിച്ചാൽ നിന്റെ നിസ്കാരവും നിന്റെ വാല് പറയലു നിന്റെ തലയകെട്ടു നിന്റെ തൊപ്പിയു നിന്റെ ഇരുത്തവും നിന്റെ നിരുത്തവും അതെല്ലാം യജ്ഹലു അല്ലാഹു ഹബാഅം മൻസൂറാ, അല്ലാഹു അത് വലിച്ചെറിയുന്നു. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
Sallallahu alaihi wasallam adangal padipikkayaanu adugonde rahasya jeevitham nannakkano mahanmare jeevitham anganeyaanu avarude parasyathe kaalum nallathu rahasyamaanu adalle chodikkunnathu rabbe njangale parasyathe kaalum rahasyam khairaakane allah njangale parasyathe kaalum rahasyam khairaakane allah ennu chodichu vaangiya mahanmarille adugonde edu samayathum allah kaanunnundennu ബോധത്തിൽ ജീവിതം കഴിച്ചുകൂട്ടിയാൽ ഔലിയാക്കളെ നാം സ്നേഹിക്കുന്നത് പോലെ ഔലിയാക്കൾ നമ്മെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നു. അല്ലാഹു ഔലിയാക്കളുടെ വഴിയിലെങ്ങ് സഞ്ചരിക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അതിനെ ഉപയോഗപ്പെടുത്തിക്കോ. അല്ലാഹു ബഹുമാനിച്ച മാസമാണ് റജബ് മാസം. അത് കഴിഞ്ഞാലും നബിദങ്ങളെ മാസമാണ് ശഅബാൻ മാസം. അത് കഴിഞ്ഞാലോ ഉമ്മത്തീങ്ങളായ നമുക്ക് വേണ്ടിയിട്ടുള്ള മാസമല്ലേ റമദാൻ മാസം. സൽക്കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കാനായി ഒരുങ്ങി നിന്നോ എന്ന് സാധുവായ എൻ്റെ സ്വന്തം അമ്മാറത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ചെറുപ്പക്കാരാ, നമ്മുടെ വിജയമുള്ളത് മഹാന്മാരുടെ പിന്നിൽ അണിനിരക്കുമ്പോഴാണ്. അല്ല ബഹുമാനിച്ചവരെ ബഹുമാനിക്കുമ്പോഴാണ്. അല്ല ബഹുമാനിച്ചവരാണ് ഔലിയാക്കൾ. അല്ല ബഹുമാനിച്ചവരാണ് മഹാന്മാർ. അല്ല ബഹുമാനിച്ചവരാണ് തങ്ങന്മാർ. അൽഹംദുലില്ലാ, മഞ്ഞനൊട്ടൂറൂസിന്റെ സമാപന ചടങ്ങ് നടക്കുമ്പോ ഈ വേദിയിൽ രണ്ട് സയ്യിദന്മാരുണ്ട്, ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങളുണ്ട്. അതുപോലെ ഇവിടെ ആത്മീയമായ സ്പിരിച്വൽ ആക്ടിവിറ്റീസിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ബളാള് തങ്ങളും ഉണ്ട്. നമ്മുടെ വലിയ ഭാഗ്യമാണല്ലോ, കാരണം നേതാക്കന്മാര് തങ്ങന്മാരാണ്. ഏത് മൊയിലാരുണ്ടായാലും ഒരു മൊയിലാരും തങ്ങളെക്കാളും വലിയവനാണെന്ന് ചിന്തിച്ചുകൂടാ. കാരണം നബിതങ്ങളാ പറഞ്ഞത് അല്ല ഇമ്മത്തുമിൻ ഖുറൈശ്. ഇമാമിങ്ങളാകേണ്ടത്, പ്രസിഡന്റുമാരാകേണ്ടത്, സെക്രട്ടറിമാരാകേണ്ടത്, അതേ നേതാക്കന്മാരാകേണ്ടത് അവര് തങ്ങന്മാരാണ് കേട്ടോ. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, തറക്തു ഫീക്കും അംറൈനി, രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോവുകയാണ്. ലന്തലില്ലു മാതമസത്തുംബിങ്ങിമാ, ആ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നത് വരെ നിങ്ങൾ ഒരിക്കലും വഴിപിഴച്ചു പോകൂല. ഏതാണ് രണ്ട് കാര്യമെന്നല്ലേ, കിതാബുല്ലാഹി വഇത്രതി, ഒന്ന് അല്ലാഹുവിന്റെ കലാമായ ഖുർആനാണ്, രണ്ട് എൻ്റെ ബാക്കി പത്രമായ അനന്തരക്കാരായ സാദാത്തുക്കളാണ്, തങ്ങന്മാർ ാണ് കേട്ടോ. അതുകൊണ്ട് തങ്ങന്മാരെ ബഹുമാനിച്ച് അവരെ ആദരിച്ച് അവരെ സ്നേഹിച്ച് അവരെ പൊരുത്തപ്പെടുന്ന രൂപത്തിൽ അവരെ പിന്നാലെ അണിനിരന്ന് ജീവിക്കാൻ അവസരം കാണണേ. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമുക്കതിന് തൗഫീഖ് ചെയ്യണേ റഹ്മാനേ.